ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് തികച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള അതേ രീതിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ ഗ്രൈൻഡറിൽ അരി അരച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ഐറ്റം ആണ് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് അരി അരിയണ്ണു കുതിർത്ത് വെക്കണം ഞാനിപ്പോൾ മുക്കാൽ കിലോ ഓളം പുഴുങ്ങലരിയും കാൽ കിലോ പച്ചരിയുമാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ പുഴുങ്ങലരിയിൽ അരക്കിലോ നല്ല വൈറ്റ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് അതായത് ജയ റൈസ് അല്ലെങ്കിൽ റേഷൻ അരി പോലെയുള്ള അരിയാണ് എടുത്തിരിക്കുന്നത് അതിൽ കാൽ കിലോ ചുവന്ന അരി കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ടോട്ടൽ മുക്കാൽ കിലോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കാൽ കിലോ പച്ചരിയാണ് നിങ്ങൾ കപ്പളവിലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് നല്ല വൈറ്റ് പുഴുങ്ങലരിയും ഒരു കപ്പ് ചുവന്ന പുഴുങ്ങലരി എടുക്കാം പിന്നെ ഒരു കപ്പ് പച്ചരിയും എടുക്കാം മൂന്നും നമുക്ക് സെപ്പറേറ്റ് സോക്ക് ചെയ്ത് വെക്കാം സെപ്പറേറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകമാണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമല്ല അത് ശ്രദ്ധിക്കണം അത് നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ ചിരകിയതാണ് ഇതിപ്പോൾ ഇത് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി വെച്ചതാണ് അത് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ സവാള അരി ചേർത്ത് കൊടുക്കാം ഒരു കിലോ അരിയാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവാണ് പറഞ്ഞ പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ഗ്രൈൻഡറിൽ ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് സ്മൂത്തായിട്ട് അരക്കാൻ പാടില്ല അല്പമൊരു തരിതരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു മാവായിരിക്കണം നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ലവണ്ണം പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മാവായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അരച്ചിട്ട് അഥവാ ലൂസായി പോവുകയാണെങ്കിൽ അതിലേക്ക് പത്തിരിപ്പൊടി ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം ഒരുപാട് തിന്നായിട്ട് പരത്താൻ പാടില്ല അല്പമൊരു തിക്നെസ്സോട് കൂടി വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്കിത് കറക്റ്റ് പൊങ്ങിക്കിട്ടുകയുള്ളൂ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുത്താൽ മതി ഈ ഒരു തിക്നസ്സിൽ വേണം നമുക്ക് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നമുക്കിത് ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് എണ്ണ നല്ല ചൂടിലായിരിക്കണം ആ സമയത്ത് വേണം നമുക്ക് നെയ്പ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം മുകളിലോട്ട് പൊങ്ങി വന്നാൽ നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും ഇതുപോലെ ഒന്ന് എണ്ണ മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി ഒരു വശം നല്ലവണ്ണം ഒന്ന് പൊങ്ങി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശം കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിന് ശേഷം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതിപ്പോൾ ഒരു നെയ്പത്തിരി തയ്യാറായിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട് നല്ലൊരു തരിതരിയോട് കൂടിയുള്ള നെയ്പത്തിരി ആണിത് ഇങ്ങനെയുള്ള നെയ്പ്പത്തിരി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഒരുപാട് സ്മൂത്ത് ആയിട്ട് അരക്കുകയാണെങ്കിൽ ഇതുപോലുള്ള നെയ്പ്പത്തിരി നമുക്ക് കിട്ടുകയില്ല ഇനി നമുക്ക് അടുത്ത നെയ്പത്തിരി കൂടി ഇതുപോലെ ചുട്ടെടുക്കാം ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നാൽ നമുക്ക് എണ്ണ ഇതിൻ്റെ മുകളിലോട്ടായി ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചുവിട്ട് കൊടുക്കാം ഒരുപാട് കർ കളർ ചേഞ്ച് ആവേണ്ടെങ്കിൽ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ല കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ചധികം സമയം കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നെയ്പ്പത്തിരേയും ചുട്ടെടുക്കാം വളരെ ഈസി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമുക്ക് ഇത് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ